നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2023 അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും ചില ദിവസങ്ങൾ 2023 ഫുട്ബോൾ ലോകത്തൊരു പ്രത്യേകതയുണ്ട്. അതെ, കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികം കാലമായി ഫുട്ബോൾ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും യൂറോപ്പ് വിട്ട വർഷമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ജനുവരി മാസത്തിലാണ് 2023 ജനുവരി മാസത്തിലാണ് അൽനസറിലേക്ക് എത്തുന്നത്. എന്നാൽ 2023 ആദ്യ പകുതിയിലെ യൂറോപ്പിൽ തുടർന്ന ലിയോ മെസ്സി സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ US ചേക്കേറിയത്. സൗദിയിലേക്ക് എത്താനുള്ള അവസരമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അത് നിരസിച്ചിട്ട് US പോയി, ഇൻ്റർ മയാമിയിലേക്ക് ചേക്കേറി. അങ്ങനെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഫുട്ബോൾ ലോകത്തിൻ്റെ ഹൃദയത്തുടിപ്പായിരുന്ന രണ്ടു പേർ രണ്ട് കോണ്ടിനെൻ്റുകളിലേക്ക് അങ്ങ് മാറിപ്പോയി. യൂറോപ്പ് വിട്ട് രണ്ട് കോണ്ടിനെൻ്റുകളിലേക്ക് മാറിപ്പോയി. പിന്നാലെ നെയ്മർ ജൂനിയറും സൗദി അറേബ്യയിലേക്ക് പോയത് നമ്മൾ കണ്ടു, പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റി, അത്രയധികം പെർഫോം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും മെസ്സിയും ക്രിസ്ത്യാനോയും 2023 അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളിലൂടെയാണ് അവർ 2022 കടന്നു പോയത്. അത് നമുക്കറിയാം, 2022 മെസ്സി അദ്ദേഹം ഏറെക്കാലം ആഗ്രഹിച്ച ആ നേട്ടത്തിലേക്കെത്തി, വേൾഡ് കപ്പിലേക്കെത്തി. ക്രിസ്ത്യാനോ ആവട്ടെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയത്. യുണൈറ്റഡിൻ്റെ പ്ലേയിങ് ഇലവനിൽ പോലും അദ്ദേഹത്തിന് സ്ഥിരം അവസരം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. വേൾഡ് കപ്പിനെത്തിയിട്ട് ബെഞ്ചിലിരിക്കേണ്ട ചില കളികളുണ്ടായി. എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുന്ന രൂപത്തിലേക്ക് പോലും എത്തിച്ചോ എന്ന സംശയം അദ്ദേഹം അത് തുറന്നങ്ങ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു. യുണൈറ്റഡും അദ്ദേഹവും തമ്മിൽ വഴിപിരിയുന്നു. ഇതൊക്കെ 2022. അപ്പോൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ് പ്രീവിയസ് ഇയറിൽ കടന്നു പോയത്. ഈ വർഷം ക്രിസ്ത്യാനോ കാര്യങ്ങൾ മാറ്റിമറിച്ചു. മെസ്സി ആവട്ടെ പുതിയൊരു എക്സ്പീരിയൻസ് തേടി MLS പോയിട്ടുണ്ട്. ഈ വർഷത്തെ കണക്കുകൾ ക്ലബ്ബ് ആൻഡ് കൺട്രി നോക്കുക. മെസ്സിയുടെ കാര്യത്തിൽ ഈ വർഷം രണ്ട് ക്ലബ്ബുകൾക്ക് കളിച്ചല്ലോ, ഇൻ്റർ മയാമിക്കും PSG ആകെ 44 അപ്പിയറൻസുകളിൽ നിന്ന് 12 അസിസ്റ്റുകളും 28 ഗോളുകളും. ഇത് ക്ലബ്ബ് ആൻഡ് കൺട്രി കണക്കാണ്. രാജ്യത്തിനും ക്ലബിനും വേണ്ടിയിട്ട് മെസ്സി 2023 44 കളികൾ, 28 ഗോളുകൾ, 12 അസിസ്റ്റ്. ക്രിസ്ത്യാനോ ആവട്ടെ 58 കളികൾ, 53 ഗോളുകളും, 15 അസിസ്റ്റും. അതാണ് ക്രിസ്ത്യാനോ 2023 തൻ്റേതാക്കി മാറ്റി എന്ന് പറയുന്നത്. ഇനി ക്ലബിൻ്റെ മാത്രം കണക്കെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർ മയാമിക്കും PSG മെസ്സി 2023 കളിച്ചത്. 36 കളികൾ, 11 അസിസ്റ്റും, 20 ഗോളുകളുമാണ് മെസ്സി നേടിയതെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 43 ഗോളുകളാണ്. നോക്കുക, 49 അപ്പിയറൻസുകളിൽ നിന്ന് 43 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് ക്രിസ്ത്യാനോ ഈ പോയ വർഷം നേടിയത്. രാജ്യത്തിൻ്റെ മാത്രം കണക്കെടുക്കുക. മെസ്സി 8 കളികൾ, 1 അസിസ്റ്റും, 8 ഗോളുകളും. ക്രിസ്ത്യാനോ 9 കളികൾ, 2 അസിസ്റ്റും, 10 ഗോളുകളും. ലീഗിൻ്റെ മാത്രം കണക്കെടുക്കുക. ക്രിസ്ത്യാനോ 33 അപ്പിയറൻസിൽ നിന്ന് നേടി, 33 ഗോളുകളും 11 അസിസ്റ്റും. മെസ്സി 25 അപ്പിയറൻസുകളിൽ നിന്ന് 10 ഗോളുകളും 8 അസിസ്റ്റുമാണ്. വ്യക്തമായ വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ക്രിസ്ത്യാനോ UEFA ചാമ്പ്യൻസ് ലീഗിൽ ഇല്ലല്ലോ, നമുക്കറിയാം അത്. അതേസമയം മെസ്സി ഇൻ്റർ മയാമിയിലേക്ക് പോകുന്നതിന് മുമ്പ് PSG 2 കളികൾ ചാമ്പ്യൻസ് ലീഗിൽ 2023 കളിച്ചു, ഗോളുമില്ല അസിസ്റ്റുമില്ല. ഇതൊക്കെയാണ് കണക്കുകൾ. കാര്യം വളരെ കൃത്യമാണ്. 2023 ക്രിസ്ത്യാനോ റൊണാൾഡോ 2022 പ്രതിസന്ധികളെ തട്ടിമാറ്റി അത് ശക്തമായി തിരികെ വന്നു. മെസ്സി ആവട്ടെ എല്ലാം നേടിക്കഴിഞ്ഞൊരു വർഷമാണ്. അതിൻ്റെ പുറകിലാണ് 2023 വരുന്നത്. അദ്ദേഹത്തിന് അവാർഡുകളുടെ ഒരു വർഷമായിരുന്നു. ഫിഫ ബെസ്റ്റ് അവാർഡും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാലൻഡിയോർ അവാർഡും ഒക്കെ സ്വന്തമാക്കി പുരസ്കാര നിറവിൻ്റെ ഒരു വർഷമായിരുന്നു മെസ്സിക്ക് 2023. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുക്കാം.